ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്. ഇനി എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് നോക്കാം. ലക്ഷ്യം പറഞ്ഞത് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഗിവൺ സ്കേലാർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എ ഡി എ എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. എങ്ങനെ നമുക്ക് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യൂണിറ്റ് വെക്റ്റർ എന്നും എഴുതാം. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഡി സഫിക്സ് എ എഫ് ആണ്. ഇതിന് ബേസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അറ്റ് ദി പോയിന്റ് ടു കോമ വൺ കോമ ത്രീ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ എ ഈക്വൽ ടു ഐ മൈനസ് ടു കെ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. അറ്റ് ദി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു കോമ വൺ കോമ ത്രീ ആണ്. എ എന്ന വെക്റ്റർ എന്താണ്, ഐ മൈനസ് ടു കെ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുക, നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ ആണ് ഡി എ എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. അപ്പൊ ആദ്യം ഈ ടേം കണ്ടുപിടിക്കുക. അപ്പൊ തന്നിട്ടുണ്ട് വെക്റ്റർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐ മൈനസ് ടു കെ ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെ, വൺ സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ, അല്ല റൂട്ടിൻ്റെ അകത്ത് ഈക്വൽ ടു വൺ സ്ക്വയർ വൺ ആണ്, ടു സ്ക്വയർ ഓഫ് ഫോർ. അപ്പോൾ റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഫൈവ് ആണ്. അപ്പോൾ എന്ത് കിട്ടും, എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഐ മൈനസ് ടു കെ ഓൾ ഡിവൈഡ് ബൈ റൂട്ട് ഫൈവ് ആണ്. ഇനി അടുത്ത് ഇവിടെ ഡെൽ എഫ് ഉണ്ട് അല്ലെ. അപ്പൊ ഡെൽ എഫ് ആണ്. അപ്പൊ ഡെൽ എഫ് ഈക്വൽ ടു എന്താണ്, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഇനി തന്ന എഫിന് ഫസ്റ്റ് എന്താവും, ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് പാർഷ്യൽ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായി, ടു ഇൻറ്റു ടു ഫോർ എക്സ് ആയി. ഈ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായി, അല്ലേ, ടു ഇൻറ്റു ത്രീ സിക്സ് വൈ എ. ഈ ഡോ എഫ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ടു സെറ്റ് ആയി, അല്ലേ, സെറ്റ് സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടു സെറ്റ് ആയി. ഇനി അത് ഇതിലേക്ക് കൊടുക്കുക. അപ്പൊ ഡെൽ എഫ് ഈക്വൽ ടു എന്ത് വരും, അല്ലെ, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് കെ ആണ് ഈക്വൽ ടു. ഇനി ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ, ഫോർ എക്സ്. അപ്പോൾ ഫോർ എക്സ് ഐ പ്ലസ് അടുത്ത് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ സിക്സ് വൈ, സിക്സ് വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ടു സെറ്റ് കെ ആണ്. നമുക്ക് തന്നിക്കണ് അറ്റ് എന്താണ് പോയിന്റ്സ് ടു കോമ വൺ കോമ ത്രീ അതിലിട്ട് കൊടുക്കുക. അപ്പം എന്താവും, ഡെൽ എഫ് ഈക്വൽ ടു, അല്ലേ, എക്സിൻ്റെ വാല്യൂ ടു ആണ്. അപ്പോൾ ഫോർ ഇൻറ്റു ടു ഐ പ്ലസ് വൈൻ്റെ വാല്യൂ വൺ ഇൻറ്റു ജെ പ്ലസ് സെഡിൻ്റെ വാല്യൂ ത്രീ ഈക്വൽ ടു ഫോർ ഇൻറ്റു ടു എയ്റ്റ് ഐ പ്ലസ് സിക്സ് ജെ പ്ലസ് സിക്സ് കെ ആണ്. അതാണ് ഡെൽ എഫ്. ഇനി എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ, ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഐ പ്ലസ് സിക്സ് ജെ പ്ലസ് സിക്സ് കെ ഡോട്ട് ഇനി എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ മൈനസ് ടു കെ ബൈ റൂട്ട് ഫൈവ്. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും, എയ്റ്റ് ഇൻറ്റു വൺ, അല്ലേ, അടുത്ത് ഇല്ല ഇവിടെ ജെ ടൈമിൽ നമ്മുടെ സീറോ ആയി. ഇനി എന്തായി, സിക്സ് അല്ലേ മൈനസ് ടു ഇൻറ്റു സിക്സ് ഓൾ ഡിവൈഡ് ബൈ റൂട്ട് ഫൈവ് ഈക്വൽ ടു എന്തായി, എയ്റ്റ് മൈനസ് ട്വൽവ് ബൈ റൂട്ട് ഫൈവ് എത്ര കിട്ടി, മൈനസ് ഫോർ ബൈ റൂട്ട് ഫൈവ്. അപ്പം അതിൻ്റെ വാല്യൂ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അറ്റ് ദി പോയിന്റ് വൺ കോമ വൺ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ എ ഈക്വൽ ടു ടു വൈ മൈനസ് ഫോർ ജെ. അപ്പോൾ തന്നിട്ടുണ്ട് എഫ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി അറ്റ് ദി പോയിന്റ് എന്താണ്, വൺ കോമ വൺ ആണ്. ഇനി എ എന്ന വെക്റ്റർ എന്താണ്, ടു ഐ മൈനസ് ഫോർ ജെ ആണ്. ഓക്കെ, അവിടെ കെ എന്നല്ല കമ്പോണൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ചോദിച്ചത് എന്താണ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ എന്താണ്, ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഇനി ആദ്യം ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്ത് വരും, അല്ലെ, ടു സ്ക്വയർ പ്ലസ് മൈനസ് ഫോർ ഹോൾ സ്ക്വയർ, അല്ലെ, റൂട്ടിൻ്റെ അകത്ത് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ, ഫോറിന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ, അതായത് ഈക്വൽ ടു
റൂട്ട് 20. അപ്പോൾ ഇനി അടുത്ത ഡെൽ എഫ് അല്ലേ, ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ ടു എക്സ് ആയി, ഈ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടു വൈ ആയി, ഈ ഡോ എഫ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെഡ് ടൈം ഇല്ലാതുകൊണ്ട് സീറോ ആയി. ഇനി ഡെൽ എഫിലേക്ക് മാറ്റി ചെയ്താൽ അപ്പോൾ എന്താ ഡെൽ എഫ് ഈക്വൽ ടു എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ഈക്വൽ ടു എന്തായി അല്ലേ, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു എക്സ് ആണ്, ഇപ്പോൾ ടു എക്സ് ഐ പ്ലസ് ഈ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് ടു വൈ ആണ് ഇനി ജെ പ്ലസ് ഇത് സീറോ ഓക്കെ. ഇപ്പോൾ ഈക്വൽ ടു എന്താണ് ടു എക്സ് ഐ പ്ലസ് ടു വൈ ജെ ആണ്. ഇനി നമുക്ക് തന്നിങ്ങനെ അറ്റ പോയിന്റ് എന്താണ് വൺ കോമ വൺ. അപ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ അല്ലേ, എക്സിൻ്റെ സ്ഥാനത്ത് വൺ ആണ് ഐ, ഇനി വൈൻ്റെ സ്ഥാനത്തും വൺ. അപ്പോൾ ടു ഇൻറ്റു വൺ ജെ ഈക്വൽ ടു ടു ഐ പ്ലസ് ടു ജെ ആണ്. ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ ആണ് അല്ലേ, ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഡെൽ എഫ് എന്ന് പറയുമ്പോൾ എത്ര ഡി ടു ഐ പ്ലസ് ടു ജെ ഡോട്ട് ഇനി എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടിയത്, നമുക്ക് ടു ഐ മൈനസ് ഫോർ ജെ ബൈ റൂട്ട് 20. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്തിട്ടും അല്ലേ, ടു ഇൻറ്റു ടു ഫോർ അല്ലേ, ടു ഇൻറ്റു ടു ഐ ഇനി മൈനസ് ടു ഇൻറ്റു ഫോർ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് 20. എത്ര ഡി അല്ലേ, ഫോർ മൈനസ് എയ്റ്റ് ബൈ റൂട്ട് 20 ഈക്വൽ ടു മൈനസ് ഫോർ ബൈ റൂട്ട് 20. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈക്വൽ ടു എക്സ് വൈ സെഡ് അറ്റ് ദി പോയിന്റ് മൈനസ് വൺ വൺ 3 ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ എ ഈക്വൽ ടു ഐ മൈനസ് ടു ജെ പ്ലസ് ടു കെ. അപ്പോൾ തന്നിട്ടുള്ളതാണ് എഫ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ആണ്, അറ്റ് ദി പോയിന്റ് എന്നാണ് മൈനസ് വൺ വൺ കോമ ത്രീ ആണ്, ഇനി എ എന്ന വെക്റ്റർ എന്നാണ് ഐ മൈനസ് ടു ജെ പ്ലസ് ടു കെ ആണ്. ഇനി നമ്മൾ കാണാൻ പറയുന്നത് എന്താണ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ ആണ് അല്ലേ, ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. അപ്പോൾ ആദ്യം ഇതിലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ അല്ലേ, റൂട്ടിൻ്റെ അകത്ത് വൺ സ്ക്വയർ ആണ് വണ്ണ്, മൈനസ് ടു സ്ക്വയർ ഫോർ, ടു സ്ക്വയർ ഫോർ അല്ലേ. അപ്പോൾ വൺ പ്ലസ് ഫോർ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ നയൻ. അപ്പോൾ റൂട്ട് നയൻ ഈക്വൽ ടു ത്രീ ആണ്. അപ്പോൾ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഐ മൈനസ് ടു ജെ പ്ലസ് ടു കെ ഓൾ ഡിവൈഡ് ബൈ ത്രീ കിട്ടി. ഇനി അടുത്ത് ഡെൽ എഫ് അല്ലേ, ഡെൽ എഫ് എന്ന് പറയുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഇനി ആദ്യം കണ്ടുപിടിക്കണം അല്ലേ, ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ അല്ലേ, എക്സിനെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, വൈയും സെഡും കോൺസ്റ്റന്റ്. അപ്പോൾ എന്തായി, വൈ സെഡ് ഇട്ട്. ഇനി അടുത്തതാണ് ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ വൈനെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, അപ്പോൾ എക്സും സെഡും കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡിൽ നിന്ന് അവിടെ വരണം. ഇനി അടുത്ത് ഡോ എഫ് ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ എന്താവും, സെഡിനെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, എക്സും വൈയും എന്താണ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്തായി, അവിടെ എക്സ് വൈ ആണ്. അത് ഡെൽ എഫിലേക്ക് കൊടുക്കുക. അപ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ഈക്വൽ ടു എന്നിട്ട് വൈ സെഡ് ഐ പ്ലസ് എക്സ് സെഡ് ജെ പ്ലസ് എക്സ് വൈ കെ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് മറ്റ് പോയിന്റ് എത്ര തന്നിട്ടുണ്ട് അല്ലേ, മൈനസ് വൺ കോമ വൺ കോമ ത്രീ ആണ്. അപ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് മൈനസ് വൺ, വൈൻ്റെ സ്ഥാനത്ത് വൺ, സെഡിൻ്റെ സ്ഥാനത്ത് ത്രീ ആണ്. അപ്പോൾ എന്താ അല്ലേ, വൺ ഇൻറ്റു ത്രീ ഐ പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് വൺ, സെഡിൻ്റെ സ്ഥാനത്ത് ത്രീ ആണ്, ജെ പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് വൺ, വൈൻ്റെ സ്ഥാനത്ത് വൺ കെ ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ത്രീ ഐ മൈനസ് ത്രീ ജെ മൈനസ് കെ ആണ്. ഈ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഇക്വേഷൻ എന്താണ് അല്ലേ, ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ത്രീ ഐ മൈനസ് ത്രീ ജെ മൈനസ് കെ ഡോട്ട് ഇനി എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ, ഐ മൈനസ് ടു ജെ പ്ലസ് ടു കെ ഓൾ ഡിവൈഡഡ് ബൈ ത്രീ ആണ്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു അല്ലേ, ത്രീ ഇൻറ്റു വൺ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് വൺ ഇൻറ്റു ടു ഓൾ ഡിവൈഡഡ് ബൈ ത്രീ ആണ്. ഈക്വൽ ടു എന്തായി, ത്രീ പ്ലസ് സിക്സ് മൈനസ് ടു ബൈ ത്രീ എന്തായി, നയൻ മൈനസ് ടു ബൈ ത്രീ ഈക്വൽ ടു
and that is 7 by 3. Fourth question, find the directional derivative of f equal to x minus y at the point 4 comma 5 in the direction vector a equal to 2y plus j. But f equal to x minus y at the point 4 comma 5 2i plus j. Directional derivative equation df equal to del f dot a by magnitude of a. Magnitude of a 2 square plus 1 square. And 4 plus 1 equal to root 5. Upon a by magnitude of a 2i plus j by root 5. Del f dou f by dou x I plus dou f by dou y j plus dou f by dou z k. This dou f by dou x is negative 1 item. Dou f by dou y is minus 1 item. Dou f by dou z is 0. Upon the del f and dou f by dou x I plus dou f by dou y j plus dou f by dou z k. This dou f by dou x is 1. 1i, ii, ni dou f by dou y na minus 1 and j, this 0, okay, equal to the I minus j, ni, at point na gana 3 point, 4, 5, but del f equal to, but x of y um, illa, adhoadi denne video, I minus j, but the directional derivative na varayim by equation na del f dot a by magnitude of a, ane. Del f na I minus j, ane. Dot a in the vector and then 2i plus j by magnitude of a in the barnel root 5. Dot product team on the 2 into 1 minus 1 into 1 by root 5 equal to 2 minus 1 by root 5 equal to 1 by root 5. Fifth question, find the directional derivative of f equal to 1 by root of x square plus y square plus z square at the point 3 comma 0 comma 4 in the direction of the vector a equal to I plus j plus k. But another functions on f equal to 1 by x square plus y square plus z square root in the vector. At the point in the one 3 comma 0 comma 4 a in the vector I plus j plus k. But it's kind of a directional derivative. But directional derivative equation than del f dot a by magnitude of a. Magnitude of a in the barnagainal in the term 1 square plus 1 square plus 1 square la root in the root 3. So del f in the barnagainal dou f by dou x I plus dou f by dou y j plus dou f by dou z k. But f in the one and 1 by root of x square plus y square plus z square. Then arrange here and then pass differentiation of x square plus y square plus z square all raised to 1 by 2. This is the method to go down. X square plus y square plus z square all raised to minus 1 by 2. Now, then, yeah. This is dou f by dou x, dou f by dou y, dou f by dou z. First, dou f by dou x. Minus 1 by 2 into x square plus y square plus z square into minus 1 by 2 minus 1. This is partial differentiation by into 2x. This 2 is the 2 multiply minus x into x square plus y square plus z square all raised to minus 3 by 2. That is dou f by dou y. And now minus 1 by 2 into x square plus y square plus z square all raised to minus 1 by 2 minus 1 into left with respect to y but 2yi. In 2 into multiply upon the minus y into x square plus y square plus z square all raised to minus 3 by 2. At the dou f by dou z same the minus 1 by 2 x square plus y square plus z square all raised to minus 1 by 2 minus 1 into then it came by 2z. 2 to multiply minus z into x square plus y square plus z square all raised to minus 3 by 2. And yeah, del f, del f dou f by dou x I plus dou f by dou y j plus dou f by dou z k. Apply minus x into x square plus y square plus z square all raised to minus 3 by 2 I plus minus y into x square plus y square plus z square all raised to minus 3 by 2 j plus
minus z into x square plus y square plus z square all raised to 3 by 2 into k. ഇനി എന്ത് ചെയ്യാം x അല്ലെ നമുക്ക് അറ്റ് ദി പോയിന്റ് ഉണ്ടല്ലോ അറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ 3,0,4 അപ്പൊ ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോയിന്റ്സ് കിട്ടുക എന്ത് കിട്ടും വാല്യൂസ് വരിക എക്സിന്റെ സ്ഥാനത്ത് 3 അപ്പൊ 3 ഇൻറ്റു എക്സ് സ്ക്വയർ 3 സ്ക്വയർ ഇനി വൈൻ്റെ സ്ഥാനത്ത് 0 സ്ക്വയർ സെഡിന്റെ സ്ഥാനത്ത് 4 സ്ക്വയർ ഓൾറെഡി മൈനസ് 3 ബൈ 2 ഐ മൈനസ് ഇനി വൈൻ്റെ സ്ഥാനത്ത് 0 ആണ് അപ്പൊ 0 അപ്പൊ 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഓൾറെഡി മൈനസ് 3 ബൈ 2 ജെ മൈനസ് ഇനി സെഡിന്റെ സ്ഥാനത്ത് 4 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 4 ഓൾറെഡി മൈനസ് 3 ബൈ 2 ഇൻറ്റു കെ ഈക്വൾ ടു മൈനസ് 3 ഇൻറ്റു 9 പ്ലസ് എന്തായി 16 ഓൾറെഡി മൈനസ് 3 ബൈ 2 അല്ലെ ഈ ടൈം മൊത്തം 0 ആയി ഇനി മൈനസ് 4 ഇൻറ്റു ഇതേ ടൈമിലെ 9 പ്ലസ് 16 ഓൾറെഡി മൈനസ് 3 ബൈ 2 കെ ആണ് ഇനി ഇവിടെ എന്താവും മൈനസ് 3 ഇൻറ്റു അല്ലെ ഇത് നമ്മൾ 25 ഓൾറെഡി മൈനസ് 3 ബൈ 2 മൈനസ് 4 ഇൻറ്റു എന്നാണ് 25 റേസ് ടു 3 ബൈ 2 കെ അല്ലെ ഇവിടെ ഒരു റൈറ്റ് ടേം ഉണ്ട് ഇവിടെ ഒരു റൈറ്റ് ടേം ഇനി 25 ഓൾറെഡി മൈനസ് 3 ആദ്യം 1 ബൈ 2 അപ്പം എന്തായി മൈനസ് 3 ഇൻറ്റു അല്ലെ ഇതിനെ ചെയ്യുമ്പോൾ അല്ലെ 25 ഓൾറെഡി മൈനസ് 3 ബൈ 2നെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 25 ഓൾറെഡി 1 ബൈ 2 ഓൾ റേസ് ടു മൈനസ് 3 ആക്കി അപ്പം എന്തായി 5 റേസ് ടു മൈനസ് 3 ആയി അപ്പം എന്തായി 5 റേസ് ടു മൈനസ് 3 ഐ മൈനസ് 4 ഇൻറ്റു 5 റേസ് ടു മൈനസ് 3 കെ ആണ് ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൈനസ് 3 ബൈ അല്ലെ 5 ക്യൂബ് ഇതിനെങ്ങനെ ഇതാ 1 ബൈ 5 ക്യൂബ് ആക്കിയതാ 1 ബൈ 5 ക്യൂബ് എന്താണ് 125 അപ്പോൾ 1 ബൈ 25 ഐ മൈനസ് 4 ബൈ 125 കെ കിട്ടി അപ്പം ഡെൽ എഫ് ഇട്ടി ഇനി എന്ത് ചെയ്യാം ഇതിന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇവിടെ എന്താ പറയുന്നത് എന്താണ് ഡെൽ എഫ് എന്നാണ് മൈനസ് 3 ബൈ 125 ഐ മൈനസ് 4 ബൈ 125 കെ ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ബൈ റൂട്ട് 3 ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും മൈനസ് 3 ബൈ 125 ഇൻ അല്ലെ മൈനസ് 4 ബൈ 125 അല്ലെ ഓൾ ഡിവൈഡഡ് ബൈ എന്തായി 1 ബൈ റൂട്ട് 3 ആണ് ഓക്കെ ഇങ്ങനെ 1 ബൈ റൂട്ട് 3 ഇങ്ങനെ ആക്കിയെന്നുള്ളൂ ഈക്വൾ ടു അല്ലെ ഇതിനുവേണ്ടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി മൈനസ് 7 ബൈ 125 ആയി ഇനി റൂട്ട് 3 മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് നോർമൽ സർഫേസ് ഡെഫിനിഷൻ നോക്കാം യൂണിറ്റ് നോർമൽ സർഫേസ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബേസിൽ പ്രോബ്ലം ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിറ്റ് നോർമൽ ടു ദി സർഫേസ് ദ സ്ക്വയർ ഈക്വൽ ടു 4 × x² പ്ലസ് വൈ സ്ക്വയർ അറ്റ് ദി പോയിന്റ് 1,0,2 അല്ലെ അപ്പോൾ തന്നിട്ട് എന്താണ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 4 × x² പ്ലസ് വൈ സ്ക്വയർ അപ്പോൾ ഞാനൊരു ലെറ്റ് എഫ് ആക്കി എടുത്തു ആ സെഡ് സ്ക്വയർ അങ്ങോട്ട് കൊണ്ടു അപ്പോൾ എന്താ 4 × x² പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ആക്കി എന്നിട്ട് അതിനെ നമ്മൾ എഫ് ആക്കി എടുത്തു എന്നുള്ളൂ ഇതിന് ഡെൽ എഫ് ആണ് അപ്പോൾ ഡെൽ എഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ഇതിന് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എന്തായി അല്ലെ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ് അപ്പോൾ ഇവിടെ 4 ഉണ്ട് അപ്പോൾ 2 × 4 എന്ന് പറഞ്ഞാൽ 8x ആയി ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ നമ്മൾ വൈ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y ആണ് ഇവിടെ 2 ഉണ്ട് അപ്പോൾ 8y ആയി ഈ ഡോ എഫ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് 2z അതിലേക്ക് കൊടുക്കാം അപ്പൊ ഡെൽ എഫ് ഈക്വൽ ടു എന്തായി വരുന്നത് അല്ലെ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ് 8xi പ്ലസ് അടുത്തതാണ് 8yj മൈനസ് 2z k ഇനി ഇതിന്റെ വാല്യൂ അല്ലെ അറ്റ് പോയിന്റ് എന്നാണ് അറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1,0,2 അപ്പൊ ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 8×1i പ്ലസ് 8×0 അല്ലെ വൈ ടൈം 0 ആണ് മൈനസ് 2×2 കെ ഈക്വൽ ടു എന്തായി 8i മൈനസ് 4k ആണ് ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ 8² മൈ പ്ലസ് മൈനസ് 4 ഹോൾ സ്ക്വയർ റൂട്ട് എത്ര 64 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 18 ആയി അപ്പോൾ എന്താണ് നമ്മൾ ചോദിച്ചത് യൂണിറ്റ് നോർമൽ സർഫേസ് അപ്പം അല്ലെ യൂണിറ്റ് നോർമൽ സർഫേസിൻ്റെ ഇക്വേഷൻ ആണ് ഡെൽ എഫ് ബൈ
മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ആണ്. ഈ ഡെൽ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, 8i - 4j/4k/√18. രണ്ടാമത്തെ ക്വസ്റ്റിന്, ഫൈൻഡ് ദി നോർമൽ ടു ദി സർഫേസ് x²+y²+z²=9. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, ലെറ്റ് എഫ് ഈക്വൾ ടു x²+y²+z² അല്ലെ, 9 ഇട്ടുണ്ട് -9. ഇനി നമുക്കറിയാം യൂണിറ്റ് നോർമൽ സർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ അല്ലെ, ഡെൽ എഫ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് ആണ്. ഫസ്റ്റ് ഡെൽ എഫ് ആണ്. അപ്പൊ ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2x ആണ്, എക്സ് സ്ക്വയറിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ 2x ആയി. ഡോ എഫ് ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2y ആണ്. ഡോ എഫ് ബൈ ഡോ സെഡ് ചെയ്താൽ ഇവിടെ 2z ആണ്. അപ്പൊ ഡെൽ എഫ് ഈക്വൾ ടു എന്നിട്ട് 2xi പ്ലസ് 2yj പ്ലസ് 2z കെ ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് സ്ക്വയർ 2x² + 2y² + 2z² √ ഈക്വൾ ടു 2² 4x² 4y² 4z² ആണ് റൂട്ട്. ഇതിനകത്ത് ആര് കോമൺ ആയിട്ടുണ്ട്, 4 ഉണ്ടാവും, 4 ഔട്ട്സൈഡ്. അപ്പൊ ഈക്വൾ ടു 4 × x² + y² + z² ആണ് റൂട്ടിനകത്ത്. നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെ, x²+y²+z² തന്നിട്ടുണ്ട്, എന്താണ്, 9 ആണ്. അപ്പോൾ × 9 അപ്പൊ എന്തായി, √36 = 6. അപ്പോൾ യൂണിറ്റ് നോർമൽ സർഫേസ് ഈക്വൾ ടു എന്തൊരു അല്ലെ, ഡെൽ എഫ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽ എഫ്. ഇനി ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, 2xi + 2yj + 2zk √ 6. ഇനി മുകളിലെ എല്ലാം കോമൺ ആയിട്ട് ആര് 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഓൾ ഡിവൈഡഡ് ബൈ 6. 2 6 മൾട്ടിപ്ലൈ 3 ആയി. അപ്പോൾ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ബൈ 3. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.